ഹലോ ഹീറോസ്, എല്ലാവർക്കും അവഞ്ചർ ഹീറോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ കമൻറ്റ് വായിക്കണ്ടേ? ഓക്കെ, ഞാൻ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സ്പൈഡർമാൻ എന്തുകൊണ്ട് ഫാർ ഫ്രം ഹോം ട്രെയിലറിൽ സ്പൈഡർ സെൻസ് വർക്കായിരുന്നു, ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഞാൻ വായിക്കാം, അതിന് ഉത്തരം പറഞ്ഞ് നമുക്ക് ടോപ്പിക്കോട്ട് പോകാം. ആ ടോപ്പിക്ക് കമൻറ്റ് അയച്ചത് നമ്മുടെ വിദ്യ വി എസ് എന്നുള്ളൊരു വ്യൂവറാണ്. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദിസ്. ഇൻഫിനിറ്റി വാറിൽ സ്പൈഡിനെ അന്വേഷിച്ചല്ല താനോസിൻ്റെ കൂടെയുള്ള വന്നത്, എന്നിട്ടും സ്പൈഡിക്ക് സ്പൈഡർ സെൻസ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ എൻ്റെ ആ വീട്ടിൽ പറഞ്ഞിരുന്നു, സ്പൈഡർമാൻ എന്തുകൊണ്ട് പെർഫോം ഹോമിൽ സ്പൈഡർ സെൻസ് വന്നിരുന്നുള്ള വീഡിയോ പറഞ്ഞിരുന്നു. സ്പൈഡർമാനെ സ്പൈഡർ സെൻസ് വർക്കാവുന്നു സ്പൈഡർമാൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴാണ്. ഇൻഫിനിറ്റി വാറിൽ സ്പൈഡർമാൻ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പം ഈ കമൻറ്റ് ഇട്ടത് ഒന്ന് ഇൻഫിനിറ്റി വാർ ഒന്ന് ഫസ്റ്റ് കണ്ടു നോക്കുക, ഒന്ന് സൂക്ഷിച്ച് കണ്ടു നോക്കിയാൽ മനസ്സിലാവും സ്പൈഡർമാൻ അപ്പം എന്തുകൊണ്ട് സ്പൈഡർ സെൻസ് വന്നു എന്നും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞു തരാം, അതിൻ്റെ ഒരു കടമയാണല്ലോ. ഓക്കെ, എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എനിക്ക് അതിന് ഉത്തരം കൊടുക്കേ മതിയാവും. സ്പൈഡർമാൻ നമ്മൾ ഇൻഫിനിറ്റി വാർ എന്ത് പറ്റി ഡസ്റ്റായി പോയി, ടെസ്റ്റായി പോകുമെന്ന് അറിയാം. അവരെ ഇങ്ങനെ നേരെ അനുവദിച്ച്, ഇപ്പം എക്സാമ്പിൾ, ഇപ്പം ഇൻഫിനിറ്റി വാറിൽ അവർ വന്നപ്പോൾ സ്റ്റോണി സ്റ്റാർക്കോ ഡോക്ടർ സ്ട്രേഞ്ച് ആരും ഇറങ്ങിയില്ല, സ്പൈഡർമാനും ഇറങ്ങിയില്ല. ഡോക്ടർ സ്ട്രേഞ്ച് നേരെ അവരെ കണ്ടതോ ടൈം സ്റ്റോൺ ഊരി കൊടുക്കുകയും ചെയ്തു എന്ന് ചോദിച്ചോ, എന്ത് പറ്റും? താനോസിനെ കിട്ടും, സ്നാപ്പ് ചെയ്യും, എന്ത് പറ്റും? സ്പൈഡർമാൻ ഡസ്റ്റായി പോവും. അത് ആ ഒരു ഇത് വെച്ചാണ് അപ്പം സ്പൈഡർമാൻ അറ്റാക്ക് ചെയ്യാനല്ലേ വന്നത്. ഓക്കെ, ഇച്ചിരി വളഞ്ഞ വഴിയാണെങ്കിൽ സ്പൈഡർമാൻ അറ്റാക്ക് ചെയ്യാനാണ് വന്നത്. അത് സ്പൈഡർമാനെതിരെ എന്ത് വന്നാലും സ്പൈഡർ സെൻസ് വർക്കാവും. സ്പൈഡർമാൻ എന്ത് രീതിയിൽ അറ്റാക്കിങ് വന്നാലും, എന്ത് രീതി എങ്ങനെ വന്നാലും സ്പൈഡർമാനെ സ്പൈഡർ സെൻസ് വർക്കാവും. എം സിയുൽ അങ്ങനെയാണ്, കോമിക്സ് അല്ല പറയുന്നത്, എം സിയുൽ അങ്ങനെയാണ്. ഓക്കെ, കാരണം കോമിക്സിന് കാര്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ പറഞ്ഞു, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോമിക്സിൻ്റെ കാര്യം, അത് എം സിയു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്, നമ്മുടെ മാർവൽ സ്റ്റുഡിയോസ് ഇത്രയും സിനിമ 2008-2012 വരെ ഇറങ്ങിയ സിനിമകളെ കുറിച്ച് ഉള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇന്ന് ടോപ്പിക്കിലോട്ട് വരാം. ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ അവഞ്ചേഴ്സ് എൻ ഗെയിമിൻ്റെ ട്രെയിലർ 2 കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ട്രെയിലർ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവഞ്ചേഴ്സ് എൻ ഗെയിമിൻ്റെ ട്രെയിലർ 2 അല്ല നാളെ വരാൻ പോകുന്നത്. ആദ്യം ഇറങ്ങിയത് ഒരു ട്രെയിലർ അല്ല. ട്രെയിലർ എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ എന്താ നടക്കാൻ പോണേ, നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് ചെറിയ ക്ലൂവൊക്കെ കിട്ടും. അത് ആ ഒരു രീതിയിലേക്ക് ഇറക്കുന്നതാണ് ട്രെയിലർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ കണ്ട ഒരു ടീസർ ട്രെയിലറാണ്. മീൻസ് നമുക്കൊന്നും മനസ്സിലായില്ല ആ ട്രെയിലർ കണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് കൂടിയെന്നേ ഉള്ളൂ. അതാണ് ടീസർ ട്രെയിലറിൻ്റെ ഗുണം. അപ്പോൾ അവഞ്ചേഴ്സിന് ട്രെയിലറായിട്ട് ഇതായിട്ട് ഇറങ്ങിയിട്ടില്ല, എൻ ഗെയിമിൻ്റെ ടീസർ ട്രെയിലറാണ് ഇറങ്ങിയത്. അപ്പം നാളെ രാവിലെ, ഇപ്പം 3-ാം തീയതി നമുക്ക് കിട്ടുമെന്നാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞ റിപ്പോർട്ട്സുകൾ. മീൻസ് USAയിൽ സൂപ്പർ ബോൾ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയ ഒരു കളി നടക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ പണച്ചെലവുള്ള ഒരു കളിയാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ അവിടേക്കുള്ളത് കാണുന്ന ഒരു കളിയാണ്. അവിടെ 5-6 പരസ്യം ആ സിനിമ, ആ ഒരു കളിയിടയ്ക്ക് തന്നെ 5-6 പരസ്യങ്ങൾ നമ്മുടെ ഡിസ്നി കമ്പനി, നമ്മുടെ മാർവലിലാണല്ലോ ഡിസ്നി, സോറി ഡിസ്നിയുടെ ആണല്ലോ മാർവൽ, അപ്പം ഈ ഡിസ്നി കമ്പനി ഇഷ്ടം പോലെ പരസ്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ആ ഏതെങ്കിലും പരസ്യത്തിലായിരിക്കാം നമ്മുടെ അവഞ്ചേഴ്സ് എൻ ഗെയിമിൻ്റെ ടി വി സ്പോട്ടാണ്. ഓക്കെ, ടി വി സ്പോട്ട്, അത് ഞാൻ പറയാൻ കാരണം ഒരു 30 സെക്കൻഡ് ആ വീഡിയോ കാണും. ഇന്നലെ ഒരു ക്യാപ്റ്റൻ മാർവൽ ഒരു സീൻ അപ്ലോഡ് ചെയ്തിരുന്നു, അത് വരും 25-30 സെക്കൻഡേ കാണുള്ളൂ. അതേപോലത്തൊരു വല്ല സീനും ആയിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പം കട്ട് ചെയ്ത് വരുന്നതായിരിക്കാം. പിന്നെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞപ്പോൾ തെറ്റുപറ്റിപ്പോയി, കാരണം ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്നലെ 3-ാം തീയതി ആണെന്ന്, പക്ഷേ എനിക്ക് ഡേറ്റ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തെറ്റിപ്പോയതാണ്. ഇന്നാണ് ആക്ച്വലി 3-ാം തീയതി. അപ്പം ട്രെയിലർ റിലീസാവുന്ന ആ കളിക്കിടയാണ്. ആ കളി എന്ന് വെച്ചാൽ USA ടൈം വെച്ചാണെങ്കിൽ USAയിൽ 3-ാം തീയതി രാത്രിയാണ്. ഓക്കെ, 3-ാം തീയതി രാത്രിയാണ് കളി തുടങ്ങുന്നത്. അപ്പം നമ്മുടെ ഇവിടെ വരുമ്പം, ഇന്ത്യൻ ടൈമിലോട്ട് വരുമ്പം 4-ാം തീയതി രാവിലെ 5 മണി, വെളുപ്പം കാലം 5 മണിയാവും. അപ്പോഴേ USA രാത്രി ആവുകയുള്ളൂ, അപ്പോഴാണ് കളി സ്റ്റാർട്ടാവുന്നത്. മിക്കവാറും ആ കളിയുടെ ഫസ്റ്റ് ഹാഫിലൊക്കെ ആയിരിക്കും, കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഈ ടി വി സ്പോട്ട് കാണിക്കാൻ ചാൻസ് കൂടുതൽ. ഡിസ്നി കമ്പനി ഇഷ്ടംപോലെ പൈസ കൊടുത്ത്, ഇഷ്ടംപോലെ പൈസ ഇറക്കി ആ ആഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവരെ ആഡ്സ് തരാൻ വേണ്ടി. ഡിസ്നി കമ്പനിക്ക് മാർവൽ സ്റ്റുഡിയോസിൻ്റെ സിനിമകൾ മാത്രമല്ല, ഓക്കെ, നമ്മുടെ ഡിസ്നിയിലായിട്ട് തന്നെ ടോയ് സ്റ്റോറി 4 വരാൻ പോകുന്നുണ്ട്, ഫ്രോസൻ്റെ സിനിമ വരാൻ പോകുന്നുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ലയൺ കിങ് വരാൻ പോകുന്നുണ്ട്. അപ്പം ഇതുപോലെ ഡിസ്നി ഇറക്കുന്ന ഇഷ്ടംപോലെ സിനിമകളുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും സിനിമയാവാനും ചാൻസസ് ഉണ്ട്. പക്ഷേ എല്ലാവരും ഉറപ്പിച്ച് പറയുന്നു അവഞ്ചേഴ്സ് എൻ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നു. അതിൻ്റെ ഒരു ബേസിസിലാണ് ഞാനും പറയുന്നത്. അപ്പം നിങ്ങൾ എന്നെ വഴക്കൊന്നും പറയില്ല, ഓക്കെ, എന്നെ ഒന്നും പറയരുത്, ഇത് വന്നില്ലെങ്കിൽ നാളെ ചിലപ്പം വന്നില്ലെങ്കിൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്.
കാരണം എനിക്ക് കിട്ടിയ ലീഡ് ഇൻഫർമേഷൻ വെച്ചാണ് പറഞ്ഞത്. പിന്നെ എൻ ഗെയിമിനെ കുറച്ച് ഫൂട്ടേജസിൻ്റെ പിക്കുകൾ ലീക്കായെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ഒഫീഷ്യലായിട്ട് എനിക്ക് ഒന്നും കാണാൻ കിട്ടിയില്ല. പിന്നെ ക്യാപ്റ്റൻ മാർവലിൻ്റെ കുറേ പിക്സ് ലീക്കായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുള്ളത്. ക്യാപ്റ്റൻ മാർവലിൻ്റെ കുറേ സ്ക്രീൻഷോട്ട്സ്, നമ്മൾ ആ പൂച്ചയുള്ള സ്ക്രീൻഷോട്ട്സ് കുറേ ലീക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ എൻ ഗെയിമിന് ലീക്കാവും എന്നൊക്കെ പറയുന്നുണ്ട്, ലീക്കായെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ ഒരു ഹോപ്പ് എല്ലാവരും പറയുന്നു നാളെ അവഞ്ചേഴ്സ് ഇൻ ഗെയിമിൻ്റെ ഒരു പുതിയ സീൻസ് വെച്ചുകൊണ്ട് ടി വി സ്പോട്ട് വരും. പിന്നെ ഒരു കാര്യം, അത് വരും 30 സെക്കൻഡേ കാണുകയുള്ളൂ. പിന്നെ അത് സിനിമയുടെ 15-20 മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്സ് കാണിക്കുകയുള്ളൂ, വേറെ ഒറ്റ ഷോർട്ടും കാണിക്കുമല്ലോ എന്ന് സിനിമയുടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, വലിയ സ്റ്റണ്ട് സീനൊക്കെ വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട. അപ്പം ഇവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ഓക്കെ, അപ്പം അമയൻ കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം അവഞ്ചേഴ്സ് ഹീറോസ്. ബൈ.